രണ്ടാം ഘട്ടവും വിജയത്തിലേക്ക് അടുക്കുന്നു. ജെ സി ബി ഇപ്പോൾ അരിക്കൊമ്പന്റെ തൊട്ടടുത്തുണ്ട്. മണ്ണ് നീക്കി ജെ സി ബി ഇപ്പോൾ അരിക്കൊമ്പന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ ആ വഴി സുഗമമാക്കുകയാണ്. ആ വാഹനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വഴി സുഗമമാക്കുന്നു. കുങ്കിയാനകൾ അരിക്കൊമ്പന് ചുറ്റുമുണ്ട്. ഇരുഭാഗത്തു നിന്നും ഒപ്പം പിന്നിൽ നിന്നും അരിക്കൊമ്പനെ തള്ളിത്തള്ളി ആ വഴിയിലേക്ക് എത്തിക്കുകയാണ് കുങ്കിയാനകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെ സി ബി ആകട്ടെ വഴി സുഗമമാക്കുകയും ചെയ്യുന്നു. അരിക്കൊമ്പന് വേണ്ടിയുള്ള വാഹനം അവിടെ തയ്യാറാണ്. ഇനി അതിലേക്ക് കയറ്റുക അരിക്കൊമ്പനെ എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ അരിക്കൊമ്പനെ തള്ളി നീക്കി കുങ്കിയാനകൾ ചേർന്ന് തള്ളി നീക്കി വാഹനത്തിലേക്ക് കയറ്റും. അതിനുവേണ്ടിയുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. നാല് കുങ്കിയാനകൾ അരിക്കൊമ്പന് ചുറ്റുമായുണ്ട്. ഇരുവശത്തുമായി കുങ്കിയാനകളോടൊപ്പം പിന്നിലും കുങ്കിയാനയുണ്ട്. ഈ കുങ്കിയാനകൾ അരിക്കൊമ്പന്റെ കാലിൽ കെട്ടിയിട്ടുള്ള വടം നിയന്ത്രിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ ചലനം നിയന്ത്രിക്കുക. അങ്ങനെ ചലനം നിയന്ത്രിച്ച് ആ വാഹനത്തിലേക്ക് കയറ്റും. ജെ സി ബി തൊട്ടടുത്ത് വരെ എത്തി വഴി സുഗമമാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ ദാ, ജെ സി ബി ആ വഴി ഏതായാലും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ആ വാഹനം ഇവിടേക്ക് എത്തുകയാണോ അതോ അല്പദൂരം കൂടി അരിക്കൊമ്പനെ മുന്നിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണോ വാഹനത്തിലേക്ക് കയറ്റുക വിജയകുമാർ? നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജെ സി ബിയുടെ ഇപ്പോൾ അവരവരോട് യാനയും അവരെ നിർത്തിയിട്ട് ആ വാഹനം ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ വാഹനത്തിൽ ഹൈറ്റിന് അനുബന്ധമായി കുറച്ച് മണ്ണിട്ട് അവിടെ ഒരു തട്ട് തയ്യാറാക്കുകയാണോ എന്ന സംശയം. താൽക്കാലികമായ ഒരു തട്ട് അങ്ങനെയാണെങ്കിൽ ഈ ആ തട്ടിലേക്ക് ആനയെ തള്ളി കയറ്റുമ്പോൾ വാഹനത്തിനുള്ളിലേക്ക് വേഗത്തിൽ അതിനെ കയറ്റാൻ കഴിയും. അങ്ങനെ തട്ടിലേക്ക് അതിന് വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ മണ്ണും കല്ലുമൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം മണ്ണിന്റെ സഹായത്തിൽ അവിടെ ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിന് സമീപത്തേക്ക് ആ വാഹനം കൊണ്ടുവന്നിടുകയും ആ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഈ അരിക്കൊമ്പനെ തള്ളിക്കയറ്റി നിർത്തിയാൽ ഈ വാഹനത്തിലേക്ക് ഒരു പക്ഷേ ഈ കുങ്കിയാനകൾക്ക് വേഗത്തിൽ ഈ അരിക്കൊമ്പനെ കയറ്റാൻ കഴിയും. അങ്ങനെ അതിനെ ലോക്ക് ചെയ്യാം വാഹനത്തിലെ തടിക്കൂട്ടിൽ എന്നാണ് അതാണ് പദ്ധതി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഇടുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. ജെ സി ബി ആ ജോലിയാണ് അവിടെ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഈ അരിക്കൊമ്പനും മറ്റ് കാട്ടാനകളും. അപ്പോൾ അതിന്റെ അപ്പോൾ ആ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് യാനെ എത്തിച്ചിട്ടുണ്ട്, അരിക്കൊമ്പനെ എത്തിച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞാൽ അല്പസമയത്തിനകം അവിടെ നിന്നുള്ള വാഹനം, അതായത് പ്രത്യേക വാഹനം, ഇതിനെ കൊണ്ടുപോകുന്നതിനായി തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വാഹനം ആ പ്ലാറ്റ്ഫോമിനടുത്തേക്ക് കൊണ്ടുവരികയും ആ പ്ലാറ്റ്ഫോമിനടുത്ത് ഈ വാഹനത്തിലേക്ക് തള്ളി വിജയകുമാർ, ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം, വിജയകുമാറിലേക്ക് എത്താം. ഏതായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ വ്യക്തമാണ് ജെ സി ബി വഴിയൊരുക്കി അരിക്കൊമ്പന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. വിജയകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ മണ്ണുകൊണ്ട് ചെറിയൊരു തട്ടൊരുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വാഹനം അവിടെ എത്തിച്ച് കുങ്കിയാനകൾക്ക് വളരെ വേഗത്തിൽ അരിക്കൊമ്പനെ വാഹനത്തിലേക്ക് തള്ളി നീക്കുവാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആ ജെ സി ബി അവിടെ ഉള്ളത്, ദൗത്യ സംഘമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അരിക്കൊമ്പൻ നിശ്ചലനായി നിൽക്കുന്നു. കുങ്കിയാനകൾ അരിക്കൊമ്പനെ രണ്ടു ഭാഗത്തുനിന്നും ഒപ്പം പിന്നിൽ നിന്നും വളഞ്ഞിട്ടുണ്ട്. കാലുകൾ വടം കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇനി അരിക്കൊമ്പന്റെ ചലനം നിയന്ത്രിക്കുക ഈ കുങ്കിയാനകളായിരിക്കും. ഈ കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലായിരിക്കും ഇനി അരിക്കൊമ്പന്റെ ചലനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൗത്യം അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ പൂർണ്ണമായും ദൗത്യ സംഘത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. നേരത്തെ പലതവണ മൈക്കോടി വെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ അതിനുശേഷവും ചങ്കുറപ്പോടെ നിൽക്കുന്ന അരിക്കൊമ്പന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കാടിന്റെ വന്യത, അതിന്റെ കരുത്ത് കാണിക്കുന്ന അരിക്കൊമ്പനെ കണ്ടു. അതിനുശേഷമാണ് ഒടുവിൽ അരിക്കൊമ്പനെ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് ഇപ്പോൾ ദൗത്യ സംഘം പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നത്. കുങ്കിയാനകളുടെ സഹായത്തോടെ ഇപ്പോൾ അരിക്കൊമ്പനെ നിയന്ത്രിക്കുകയാണ് ദൗത്യ സംഘം. കുങ്കിയാനകൾക്കിടയിൽ അരിക്കൊമ്പൻ ശാന്തനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ജെ സി ബി അവിടെ എത്തി മണ്ണ് നീക്കി. ഇനി വാഹനം അവിടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ മൺതിട്ടയിൽ നിന്ന് വളരെ വേഗത്തിൽ വാഹനത്തിലേക്ക് അരിക്കൊമ്പനെ നീക്കും. അതിനുശേഷം അടുത്ത കാട്ടിലേക്ക്, എവിടേക്കാണ് അരിക്കൊമ്പനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പോഴും എവിടെയാണെന്ന് വ്യക്തമല്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ആ സ്ഥലം വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അത് വിദഗ്ധ സമിതി നൽകിയ നിർദ്ദേശമാണ്. അത് സർക്കാരിനറിയാം, വനപാലക സംഘത്തിനറിയാം. അവർ ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ പുറത്തുവിടാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ഏതായാലും ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ്
കൊണ്ടാണ് ദൗത്യ സംഘത്തിന് ഇങ്ങനെ അരിക്കൊമ്പനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും ദൃശ്യങ്ങളിൽ കാണാം, കുങ്കിയാനകൾ ചേർന്ന് അരിക്കൊമ്പനെ വീണ്ടും നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ വഴിയിലേക്ക് തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിനീത വി ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, അങ്ങനെ ആ വാഹനത്തിലേക്ക് അരിക്കൊമ്പനെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കുങ്കിയാനകൾ നിയന്ത്രിക്കുന്നു അരിക്കൊമ്പനെ ഇപ്പോൾ. തീർച്ചയായും ഉന്മേഷ്, ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ആ ദൗത്യ സംഘം ആ വാഹനം അരിക്കൊമ്പൻ നിൽക്കുന്ന മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടേക്ക് ഈ ആനയെ എത്തിക്കുന്നതിനായി ഉള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അവിടെ നിന്നുള്ള മണ്ണ് അത് വെട്ടി ഒരുപക്ഷെ ആ മേഖലയിലേക്ക് എത്തിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കുങ്കിയാനകൾക്ക് നടുവിലായി അരിക്കൊമ്പൻ നിൽക്കുകയാണ്. ഇട്ടതും വലതുമായി കുങ്കിയാനകളുണ്ട്. ആ കുങ്കിയാനകൾ അരിക്കൊമ്പനെ തള്ളി നീക്കി ഈ ദൗത്യ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരുപക്ഷെ ഈ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുന്നോടിയായി ഒരുപക്ഷെ വാഹനം കിടക്കുന്ന മേഖലയിലേക്ക് കൂടുതൽ മണ്ണ് എത്തിക്കുകയാണ് എങ്കിൽ അവിടെ നിന്ന് വളരെ അനായാസം ഈ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി തന്നെ അരിക്കൊമ്പനെ ആ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണോ നിലവിലുള്ളതാണ് നമ്മുടെ ഒരു സംശയം. അതിനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാ കുങ്കിയാനകളിലൊന്ന് ഇപ്പോൾ അരിക്കൊമ്പൻ നിൽക്കുന്നതിന്റെ തൊട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. ഇടതു വലതായി രണ്ട് കുങ്കിയാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പോകുന്നത് അരിക്കൊമ്പന്റെ പുറകു വശത്തേക്കായി ഒരു കുങ്കിയാന കൂടി പോകുന്നുണ്ട്. അങ്ങനെ നാല് ഭാഗത്തു നിന്നും കുങ്കിയാനകൾ നിരന്ന് അരിക്കൊമ്പനെ അവിടെ നിന്ന് തള്ളി കൃത്യമായി ആ ദൗത്യ സംഘത്തിന്റെ ആ വാഹനം ഒരുക്കിയിട്ടിരിക്കുന്ന ആ മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ ലക്ഷ്യം. അരിക്കൊമ്പൻ ഇപ്പോൾ അത് ഒന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അരിക്കൊമ്പന് ആ മുന്നിലായി ജെ സി ബി കൊണ്ട മണ്ണ അവിടെ നിന്ന് മാറ്റുകയാണ്. ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൗത്യ സംഘം, ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമൊക്കെ ആ മേഖലകളിൽ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരിക്കൊമ്പനും ഇപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ അവരനങ്ങാതെ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. ഒപ്പം ഇടത് വലതായി കുങ്കിയാനകളുണ്ട്. ഈ ദൗത്യ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ കുങ്കിയാനകൾ അരിക്കൊമ്പനെ ആ ഭാഗത്തേക്ക് തള്ളി നീക്കുകയാണ്. ആ കുങ്കിയാനകൾ ഇപ്പോൾ രണ്ട് ഭാഗത്തായി നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറമാൻ നന്ദകിഷോർ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രണ്ട് കുങ്കിയാനകൾ ഇടതും വലതുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. കുങ്കിയാനകളുടെ പാപ്പാന്മാർ കൃത്യമായ നിർദ്ദേശങ്ങൾ ആനകൾക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ കുങ്കിയാനകൾക്ക് ഒപ്പം തന്നെയാണ് ആ കയർ, ആ വടം, അത് നിയന്ത്രിക്കുന്നത് കുങ്കിയാനകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുങ്കിയാനകളിൽ ഒന്ന്, അതായത് ഇതിപ്പോൾ തിരിഞ്ഞ് പാപ്പാന്റെ നിർദ്ദേശപ്രകാരം തിരിഞ്ഞ് അരിക്കൊമ്പന്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഒരുപക്ഷെ പിന്നിലേക്ക് നിലയുറപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമാണോ എന്നാണ് സംശയം. അതേ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ പിന്നിലേക്ക്, അരിക്കൊമ്പന്റെ പിന്നിലേക്ക് ആ കുങ്കിയാനകളിൽ ഒന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നിൽ നിന്ന് തള്ളി മുന്നിലേക്ക് നീക്കാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ കുങ്കിയാനകൾ നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വലത്തെ സൈഡിലുണ്ടായിരുന്ന കുങ്കിയാനയും അതോടൊപ്പം ഇടത്തെ സൈഡിലുണ്ടായിരുന്ന കുങ്കിയാനയും രണ്ടും ആ പിന്നിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അരിക്കൊമ്പൻ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കിയുടെ കരുത്തൻ ചിന്നക്കനാലിനെ വിറപ്പിച്ച അരിക്കൊമ്പൻ ഇതാ അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആ വാഹനത്തിലേക്ക് കയറും. ഇപ്പോൾ 5 മയക്കുവെടിയാണ് അരിക്കൊമ്പൻ ഏറ്റിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായും ദൗത്യ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ആ കരുത്തൻ. ഇപ്പോൾ മറുവശത്ത് നിന്ന് കുങ്കിയാനകൾ, കുങ്കിയാനകളുടെ പാപ്പാന്മാർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആനകൾക്ക് നൽകുന്നുണ്ട്. അതനുസരിച്ച് ആ കുങ്കിയാനകൾ പിന്നിലേക്ക് എത്തും. ആനയുടെ കാലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 4 കാലുകളും ബന്ധിച്ചിട്ടുണ്ട്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ കണ്ണ് മുഖം മൂടാനുള്ള കറുത്ത തുണി കൊണ്ടുവന്ന് അത് മൂടിയിരുന്നു. പക്ഷേ പിന്നീട് അത് അരിക്കൊമ്പനൊന്ന് ചരിഞ്ഞപ്പോൾ അതൊന്ന് മാറിപ്പോയിരുന്നു. ഇപ്പോൾ ദൗത്യ സംഘം അരിക്കൊമ്പന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു നീക്കമാണോ എന്നുള്ളതാണ് സംശയം. അവരുടെ കയ്യിൽ ചില ബോക്സുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ചേക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വഴി ഒരുക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നു. ജെ സി ബി ഉപയോഗിച്ച് അരിക്കൊമ്പനെ ആ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനുള്ള വഴി ഒരുക്കുകയാണ്. അരിക്കൊമ്പനെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്ന ആ ഒരു മേഖല അവർ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയാണ്. ഇവിടേക്ക് രാത്രികാലങ്ങളിലേക്കൊക്കെ എത്തുകയും ഈ വഴിയിലൂടെ നമ്മൾ ഈ കാണുന്ന ടാറിട്ട വഴിയിലൂടെയൊക്കെ റോഡ് മുറിച്ചു കടന്ന് കടന്നു പോകുന്ന അരിക്കൊമ്പന്റെ ദൃശ്യങ്ങളൊക്കെ ഏറെ വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ ഉൾപ്പെടെ നൽകിയിരുന്നതുമാണ്. ഈ മേഖലകളിൽ വാഹനങ്ങളിലേക്കൊക്കെ രാത്രികാലങ്ങളിൽ ആളുകൾ എത്തുമ്പോൾ ഭീതിയോടെ
മുന്നോടെ അരിക്കൊമ്പനെ കണ്ടിരുന്നു. ആ മേഖലയിലാണ് ഇപ്പോഴും അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പൂർണ്ണമായും ദൗത്യ സംഘത്തിന് മുൻപിൽ അവൻ അങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. ദൗത്യ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകൾ വീണ്ടും പിന്നിൽ നിന്ന് അരിക്കൊമ്പനെ മുന്നിലേക്ക് തള്ളി നീക്കി ആ ഒരുക്കിയിരിക്കുന്ന പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിനുള്ളിലേക്ക് കയറ്റും. ആ വാഹനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോക്കഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അത്തരമുള്ള ക്രമീകരണങ്ങളാണുള്ളത്. അവിടെ നിന്നായിരിക്കും അരിക്കൊമ്പനെ കൊണ്ടുപോവുക. ആ വാഹനത്തിന്റെ പിന്നിലായി നമുക്ക് ഫയർഫോഴ്സിന്റെ ഒരു വാഹനമാണെന്ന് തോന്നുന്നു, അതുകൂടി കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം മറ്റ് ദൗത്യ സംഘത്തിന്റെ വാഹനങ്ങൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘത്തിന്റെ വാഹനങ്ങളെല്ലാം ആ വാഹനത്തിന് പിന്നിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ദൗത്യ സംഘം ആ വഴിയൊരുക്കുന്നതിനുള്ള ഒരു പ്രയത്നത്തിനാണുള്ളത്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.